അപ്പോൾ പന്തളം രാജകുടുംബവും അതുപോലെ അയ്യപ്പനുമായിട്ടുള്ള ബന്ധം ശരിക്ക് പിതൃപുത്ര ബന്ധമാണ്. കാരണം ഭഗവാന്റെ അവിടെ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ശ്രീഭൂതനാഥ സർവസ്വം എന്ന് പറഞ്ഞ സംസ്കൃത ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നുണ്ട് എങ്ങനെ വേണം ശബരിമല ഈ തീർത്ഥാടനം എങ്ങനെ വേണം. പന്തള രാജാവ് അതിന് വേണ്ടതായ ഉപദേശങ്ങൾ രാജാവിന് നൽകുന്നുണ്ട്. എങ്ങനെ വേണം ശബരിമല തീർത്ഥാടനം, എന്നെ വന്ന് കാണുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് വ്യക്തമായിട്ട് ആ ശ്രീഭൂതനാഥ സർവസ്വം എന്ന സംസ്കൃത ബുക്കിൽ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹം തപസ്സായിട്ട് ശബരിമലയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റ് സ്വർണത്തിനോടോ ഇതിനോടൊന്നും ഒരു ഭ്രമമുള്ള ആളല്ല. രാജകുമാരനായിട്ട് പന്തളത്തെ രാജാവായിട്ട് അഭിഷേകം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് അച്ഛൻ കാത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്നത്. അവിടെ തപസ്സിനായിട്ട് പോവുക എന്ന് വന്നപ്പോൾ രാജാവിന് വിഷമം ഉണ്ടാകുകയും അച്ഛൻ്റെ ആ ഒരു വിഷമം തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആഭരണങ്ങൾ ഈ മകര ഒന്നിന്, അതായത് അദ്ദേഹം തപസ്സിൽ നിന്ന് ഉണരുന്ന ദിവസമാണ് മകര ഒന്നെന്ന് പറയുന്ന ആ ഒരു പുണ്യദിനം, ആ ദിനത്തിൽ ഞാൻ അച്ഛൻ കൊണ്ടുവരുന്ന ആഭരണങ്ങൾ, എനിക്ക് ഈ ആഭരണത്തോട് ഭ്രമമില്ലെങ്കിലും അച്ഛൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഞാൻ യോധാസങ്കല്പത്തിൽ മേൽമീശയോടുള്ള കിരീടവും തിരുമുഖവും അണിഞ്ഞുകൊണ്ട് ഞാൻ അന്ന് ഭക്തർക്ക് ദർശനം നൽകിക്കൊള്ളാം എന്നതാണ് അന്ന് അദ്ദേഹം അച്ഛന് കൊടുത്ത ആ ഒരു വാക്ക്. അതുപ്രകാരമാണ് ആ നൂറ്റാണ്ടുകളായി നടക്കുന്ന ആ ഒരു പുണ്യയാത്രയാണ് പന്തളത്തു നിന്നും ധനു 28 ഇവിടെ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര. ഏകദേശം 90 കിലോമീറ്ററോളം 2.5 ദിവസം കൊണ്ട് നടന്ന്, കാൽനടയായിട്ട് നടന്ന് ഈ തിരുവാഭരണ പേടകങ്ങളുമായിട്ട് ഗുരുസ്വാമിമാർ ശിരസിലേറ്റി വളരെ വളരെ പുണ്യകരമായിട്ടുള്ള യാത്രയാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അത് ആ ക്ഷേത്രം തന്നെ ഒരു പന്തളം കൊട്ടാരത്തിലെ തേവാര സങ്കല്പത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെയുള്ളത്. പ്രതിഷ്ഠയല്ല, ഒരു സാളഗ്രാമമാണ്. പന്തളം കൊട്ടാരത്തിലെ സ്ത്രീകൾ ആരും ശബരിമലയിൽ പോവുകയില്ല. പകരം എന്നെ ഭജിച്ച് ഇവിടെ ഭജിച്ചാൽ മതി, ശബരിമലയിൽ നിങ്ങൾ പോകുന്നതിന് തുല്യമായ ഗുണം, ആ ഒരു പ്രയോജനം ഇവിടെ ഉണ്ടാവും, ഞാൻ എപ്പോഴും ഇവിടെയുണ്ട്, പന്തളത്തുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് പന്തളത്തെ രാജകുടുംബത്തിലെ അംഗങ്ങൾ ആരും ശബരിമലയ്ക്ക് പോകാത്തത്. അങ്ങനെ ആ ഇവിടുന്ന് ധനു 28 തിരിക്കുന്ന ഈ തിരുവാഭരണ പേടകം, തിരുവാഭരണ പേടത്തോടൊപ്പം ഇവിടുത്തെ വലിയ തമ്പുരാൻ്റെ പ്രതിനിധി ഒരു ഉടവാളുമായിട്ട്, പൂജിച്ച ഉടവാളുമായിട്ട് ഈ നേതൃത്വം നൽകുന്നുണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക്. കാരണം ഈ അച്ഛൻ്റെ ആ ഒരു പ്രതിനിധി, വലിയ തമ്പുരാൻ്റെ പ്രതിനിധി, വലിയ തമ്പുരാൻ ശബരിമലയിൽ പോകാറില്ല. കാരണം പ്രായം കൂടിയ വലിയ തമ്പുരാൻ അവിടെ ചെന്നാൽ അച്ഛൻ ഈ അയ്യപ്പൻ സ്വാമി എഴുന്നേൽക്കും എന്നൊരു ബഹുമാനത്തിൽ എഴുന്നേൽക്കണം എന്നതുകൊണ്ട് അദ്ദേഹത്തെ അതിന് അയ്യപ്പൻ സ്വാമിയെ അങ്ങനെ എഴുന്നേൽപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ചടങ്ങുകൾ പൂജകൾ ചെയ്യുവാനായിട്ട് ഇവിടുന്ന് രാജപ്രതിനിധിയെ വലിയ തമ്പുരാൻ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ധനു 28, അതായത് ജാനുവരി 12 ഉച്ചയ്ക്ക് പൂജിച്ച ഉടവാളുമായിട്ടാണ് ഈ രാജപ്രതിനിധി ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. അത് പ്രത്യേകതയുണ്ട്, ആ പൂജിച്ച ഉടവാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ദൈവീക ശക്തി, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയാണ്. കാരണം ശൈവ സമ്പ്രദായത്തിലുള്ള ഇതാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്, പന്തളം രാജകുടുംബം. അപ്പോൾ പോകുമ്പോൾ ഇവർക്ക് സാധാരണ രീതിയിൽ ഭസ്മം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്യുക. ഈ ഭസ്മം നമ്മൾ കൊടുക്കുന്നത് ഒരു ദിവ്യമായ ഒരു പ്രസാദമായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത്. കാരണം നമ്മുടെ TAK നായർ, മുൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഉണ്ടായത് തന്നെ പന്തളത്ത് രാജാവ് നൽകിയ ഭസ്മം കൊണ്ടാണ്. ആ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന് അയ്യപ്പൻ കുട്ടി എന്ന് തന്നെ പേരിടാൻ കാരണമുണ്ടായത്. അപ്പോൾ അത്ര ഈ പോകുന്ന വഴിക്ക് നമുക്കറിയാം, രണ്ട് ഭാഗത്തും, വഴിയുടെ രണ്ട് ഭാഗത്തും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഭഗവാന്റെ പ്രതിസ്ഥാനീയൻ്റെ പ്രസാദം വാങ്ങുവാൻ കാത്തു നിൽക്കുകയാണ്. അത് ജാതിമത ഭേദമൊന്നുമില്ലാതെ, രാത്രിയും പകലും എന്നൊന്നുമില്ലാതെ കാത്തിരിക്കുകയാണ്. അത്ര ഒരു പുണ്യകരമായ യാത്രയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര. അപ്പോൾ ഭഗവാനും അയ്യപ്പന്തളം കൊട്ടാരവും തമ്മിലുള്ള ഒരു പ്രത്യക്ഷ തെളിവാണ്, ആ ബന്ധത്തിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ഇന്നും ഈ പന്തളത്ത് കൊട്ടാരത്തിലിരിക്കുന്ന ഈ തിരുവാഭരണങ്ങൾ. ഈ പുണ്യ തിരുവാഭരണങ്ങൾ ചാർത്തി അവിടെ മകരവിളക്ക് കാണുമ്പോൾ, ശരിക്കും മകരവിളക്കെന്ന് പറഞ്ഞ് പണ്ട് ശബരിമലയിലെ ഏറ്റവും പ്രധാന ഉത്സവമാണ്, പണ്ട് പടഹാദി സമ്പ്രദായത്തിൽ 5 ദിവസം നടക്കുന്ന ഉത്സവമാണ്. അന്ന് ഈ ഷഡാധാര പ്രതിഷ്ഠയൊന്നും പണ്ടുണ്ടായിരുന്നില്ല, കുടിയിരുത്തു പ്രതിഷ്ഠയാണ്.
അപ്പോൾ ഈ ഷഡാധാര പ്രതിഷ്ഠ വന്ന ശേഷമാണ് പിന്നീടാണ് ഈ ഉത്സവമൊക്കെ വരുന്നത്, കൊടിമരമൊക്കെ വരുന്നത്. മാറ്റങ്ങൾ 1951 ശേഷമാണ്, പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്. പക്ഷേ മുൻകാലങ്ങളിലുള്ള ഈ ഏറ്റവും പ്രധാനമായ അവിടുത്തെ ഉത്സവം മകരവിളക്കാണ്. ഈ മകരവിളക്ക് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഭഗവാന്റെ ആ എഴുന്നള്ളിപ്പാണ്. ആ യോധാസങ്കല്പത്തിലുള്ള ഭഗവാൻ ആനപ്പുറത്ത് വാഹനത്തിൽ ആനപ്പുറത്ത് കയറി രണ്ട് സൈഡിലും അദ്ദേഹത്തിൻ്റെ കാവൽക്കാരായ അനുചരന്മാരായ ഇഞ്ചിപ്പാറക്കോട്ടയും തലപ്പാറക്കോട്ടയും മലദൈവങ്ങളും അകമ്പടി സേവിച്ചുകൊണ്ടാണ് ആദ്യ ശാസ്താവിനെ വലം വെച്ച് ഉള്ള എഴുന്നള്ളിപ്പാണ് ഈ 5 ദിവസം അവിടെ നടക്കുന്നത്. 4 ദിവസം, 5ാം ദിവസം മാളി ശരംകുത്തിയിലേക്കാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. അതിൻ്റെയും ഉദ്ദേശം 6ാം ദിവസത്തെ ഗുരുതിക്ക് മലദൈവങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് അതിനുള്ള ആ ഒരു എഴുന്നള്ളിപ്പിൻ്റെ പ്രത്യേകത. 6ാം ദിവസം പിന്നെ ഗുരുതിയാണ്. 7ാം ദിവസം കാലത്ത് വേറെ ആർക്കും ദർശനമില്ല, പന്തളത്ത് രാജാവിന് മാത്രം ദർശനം നൽകി ഭഗവാന്റെ തൊഴുത് നമ്മൾ പോകുവാനുള്ള അനുവാദം വാങ്ങുമ്പോൾ അയ്യപ്പനും ഞങ്ങളുടെ കൂടെ പന്തളത്തേക്ക് തിരിക്കുന്നു എന്ന ഭാവത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്താണ് മേൽശാന്തി വന്ന് ഭസ്മാഭിഷേകം വെച്ച് വടി കയ്യിൽ കൊടുത്ത് അവിടെ ഇരുത്തുന്നത്. കാരണം അങ്ങനെയാണ് ഒരു ചടങ്ങ്, വളരെ പുണ്യമായ ഒരു ചടങ്ങാണ്, വളരെ വിശേഷമായ ചടങ്ങാണ്. ആ അയ്യപ്പനും നമ്മുടെ കൂടെ പന്തളത്തേക്ക് വരുന്നു എന്നൊരു, അച്ഛൻ്റെ കൂടെ വരുന്നു, അച്ഛൻ്റെ രക്ഷയ്ക്കായി വരുന്നു എന്നൊരു ആ ഒരു ചിന്തയിലാണ് അവിടെ ആ ഒരു ഭാവനയാണ് അവിടെയുള്ളത്. അത് കഴിഞ്ഞ് 18ാം പടി നട പൂട്ടി, ശ്രീകോവിൽ പൂട്ടി, താക്കോലുകൾ തമ്പുരാനെ ഏൽപ്പിച്ച് തമ്പുരാൻ താക്കോലുമായി 18ാം പടി ഇറങ്ങി, എല്ലാവരും ഇറങ്ങിയ ശേഷം 18ാം പടി അടച്ച് അവസാനം ഇറങ്ങുന്ന തമ്പുരാനാണ്. തമ്പുരാൻ ഇറങ്ങി താഴെ വന്ന് ഈ താക്കോലുകൾ മേൽശാന്തി ഏൽപ്പിക്കും. മേൽശാന്തി പകരം അവിടുത്തെ ഈ വർഷത്തെ ചെലവ് കഴിഞ്ഞ് ഉള്ള ഒരു ബാക്കി തുകയായ ഒരു കിഴി തമ്പുരാന് സമർപ്പിക്കും. അത് കഴിഞ്ഞ് തമ്പുരാൻ അടുത്ത മാസത്തേക്കുള്ള ചെലവിന് ഉള്ള ചിലവും കൊടുത്ത ശേഷമാണ് തമ്പുരാൻ അവിടെ നിന്ന് എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ച് മടങ്ങുന്നത്. ശരിക്കും വളരെ ആ ഒരു തീർത്ഥാടനം, കാരണം ശബരിമലയിലേക്ക് അല്ലാതെ വേറെ എങ്ങും, ശബരിമലയിലും അതിൽ പന്തളത്തും പെരുന്നാട്ടിലും ഈ 3 സ്ഥലങ്ങളിലെ ഈ തിരുവാഭരണങ്ങൾ ചാർത്തുകയുള്ളൂ. ഇത് 3 പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഇപ്പോഴും ആ ചടങ്ങുകളും അവിടുത്തെ ആചാരങ്ങളെല്ലാം പൂർണ്ണമായും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. എല്ലാ വർഷവും ഭക്തജനങ്ങൾ ഇതൊക്കെ വാണുവാൻ ശബരിമലയിൽ കാത്തു നിൽക്കാറുണ്ട്, വസ്ത്രങ്ങൾ എറിയുന്നു. അതുപോലെ അവിടെ വരുന്ന ആ കോളിഫോം ബാക്ടീരിയ വരെ ധാരാളം പമ്പാജലത്തിൽ കാണുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, തിരുവാഭരണവുമായിട്ട് പോകുമ്പോൾ നമ്മൾ വളരെ അനുഭവിച്ചിരുന്നു. കാരണം വലിയാനവട്ടത്തൊക്കെ വളരെ മോശമായ ജലം കെട്ടിക്കിടന്ന് അതിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ അതിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുണ്യം പൂങ്കാവനം എന്നതും വളരെയധികം നല്ല രീതിയിൽ അത് പ്രചരണം കിട്ടിയിട്ടുണ്ട്. അത് ഭക്തജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അതിന് ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട്. അപ്പം എന്നും ഭഗവാനെ നല്ല വൃത്തിയോടിരിക്കുക, നല്ല നന്മയോടെ നമ്മൾ മനസ്സിലെപ്പോഴും വൃത്തി എങ്ങനെയുണ്ടാവുന്നോ, ശുദ്ധി എങ്ങനെയുണ്ടാവുന്നോ, അതുപോലെ നമ്മൾ ശുദ്ധമായ അന്തരീക്ഷത്തിൽ വേണം ഭഗവാനെ പോയി കാണുവാനും പ്രാർത്ഥിക്കുവാനും. എങ്കിൽ അതിൻ്റെ മഹത്വം വളരെയധികം കൂടും. അതുകൊണ്ട് ശബരിമലയിൽ പോകുന്ന എല്ലാ തീർത്ഥാടകരും എപ്പോഴും അവിടെ യാതൊരു മാലിന്യങ്ങളും അവിടെ ഇടാതെ ഭഗവാന് എങ്ങനെ ശുദ്ധമായിട്ട് തപസ്സായിട്ട് ഇരിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ പരിസരം ശുദ്ധീകരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അതാണ് ഭക്തജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വാമി ശരണം.